പതിനെട്ട് മോഡല്. ഏഹ് 18 മോഡലാണത്. അത് നമുക്ക് 2.40 കൊടുക്കാം, ഫുൾ ഓണും കൊടുക്കാം. ഫുൾ ഓണോ? 2 ലക്ഷം 40,000 രൂപയ്ക്ക് ഫുൾ ഓൺ കൊടുക്കാം അല്ലേ? 18 മോഡൽ നീറ്റ് ക്വാളിറ്റി അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ലേഡീസിനും പറ്റും, ജെന്റ്സിനും പറ്റും, നല്ല വണ്ടി അല്ലേ? വി എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി. വി എക്സ് 1:10 എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. നമുക്ക് 50,000 ലോണും കൊടുക്കാം. അതും തരുമോ? അഞ്ച് തരാം. ചെറിയ മുടക്കലില്ലേ? അതെ. അത് അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ? എന്റെ മോഡല് ഫുൾ പേപ്പർ, ചെറിയ പേപ്പർ ഉണ്ട്. നമുക്ക് 40 രൂപ കൊടുക്കാം. വെറും 40,000 പറയാൻ പറ്റുമോ? ഫുൾ ഓണ്. ഇത് ഫുൾ ഓണാ? ഫുൾ ഓണാ. ഓ, 2018 മോഡല്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആകെ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2016 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 16 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കേ. ഓഫർ റേറ്റില് 2,40,000 രൂപ കൊടുക്കും. ഓഫർ വരില്ല, വില കുറച്ചിനെ കൊടുക്കൂലേ? ഹായ് ഫ്രണ്ട്സ്, ഒക്കെ അപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കേസ് കാർസിൽ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട്. കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാർസിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടി വീണ്ടെത്തിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിലേശം ഒരു 15 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫണ്ടിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം ആണ്. ചെറുവണ്ടി ഷോപ്പ് ആട്ടോ. മാർജികളൊക്കെ സ്റ്റാർട്ടിംഗ് ലേശം ഒരു 40,000-45,000 മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഇനി ബെൻസുകൾ വേണോ? 2,70,000 മുതൽ ബെൻസുകൾ ഉണ്ട്. പജറകൾ ചെറു കഴിക്കുന്ന ലാൻസർ വേണോ? 1.5 ലക്ഷം രൂപയ്ക്ക് ലാൻസറുകൾ ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികൾ ഫുൾ ഓണ്, എക്സ് യു ഫുൾ ഓണ്, എല്ലാ മോഡലും ഫുൾ ഓണ്. നിങ്ങളെ പ്രൊഫൈൽ നോക്കിട്ട് മാക്സിമം വരുന്നത്. അതേമാതിരി വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ അറിയുന്ന ഒരു മെക്കാനിക്കൽ കൊണ്ട് വരുന്ന ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് വണ്ടി എടുക്കും. നമ്മളെ കോളിന്റെ മുസഫീറാണ്. നമ്മള് ഇവിടെയൊക്കെ സ്വാഗതം. സുഖല്ലേ? ഉഷാറാണല്ലേ? ഉഷാറാണ്. ലൊക്കേഷൻ പറഞ്ഞ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടേക്ക് എടുത്ത് തറയിട്ടാല്. തറയിട്ടാലാണ് പോപ്പർ ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിൽ. കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ രണ്ട് ലിങ്ക് വരും. രണ്ട് ലിങ്ക് വരും. ആ ലിങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ മൊത്തം വണ്ടിന്റെ ഫോട്ടോസ്, ഡീറ്റെയിൽസ്, റേറ്റ്, കിലോമീറ്റർ എല്ലാം കിട്ടും. എല്ലാം കിട്ടും. വണ്ടിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ഫുള്ള് കിട്ടും. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കോൾ ചെയ്താൽ മതി. ബാക്കി പറഞ്ഞു. രണ്ടാമത്തെ ലിങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ കൊടുക്കും. ഇതിന്റെ ലൊക്കേഷൻ, നിങ്ങൾ ഈ കട എവിടെ നിൽക്കുന്നുള്ള ലൊക്കേഷൻ എങ്ങനെയാണ്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് തറയിട്ടാലാണ് പ്രോപ്പർ ലൊക്കേഷൻ. എന്റെ കുമ്മിണി പറമ്പുഴ പോലീസ് സ്റ്റേഷൻ അതിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ഉണ്ടല്ലേ. എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് അവിടെ? അതിന്റെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് 40 രൂപ സ്റ്റാർട്ടിംഗ് വണ്ടി ഉണ്ട്. പിന്നെ എല്ലാ തരമുള്ള ടൈപ്പ് എല്ലാം ഉണ്ടല്ലേ? മാക്സിമം ചെറുവണ്ടികളാണ്. ലക്ഷറി വണ്ടികളൊക്കെ 2,70,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? പറയുന്നുണ്ട്. പിന്നെ വരുന്നൊരു ആളും കൊണ്ട് ചെക്ക് ചെയ്ത് മാക്സിമം എ ടു സെഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അതാ ഒന്നാമത് പറയാൻ കാരണം എന്താണല്ലേ, ഇവര് കാണാത്ത കേടുകൾ ഉണ്ടെങ്കിൽ വർഷോപ്പ് നിങ്ങൾ കൊണ്ടുവന്ന ആള് ചിലപ്പോ കണ്ടുവിടാനില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ? ഓക്കെ. എന്തായാലും വീടുകൾ കണ്ടല്ലോ. രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി ആണല്ലേ? ഒക്കെ വീടുകൾ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കണ്ടെ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മാറ്റണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. മുസഫീറോ, സെക്കൻഡ് പാർട്ട് നമ്മൾ ആദ്യത്തെ വണ്ടി പറഞ്ഞാൽ 3 സെലറി ഉണ്ടല്ലേ? 3 ഓട്ടോമാറ്റിക് കൊണ്ട് മാനുവലും എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ആ സന്ദർഭം തന്നെ ആയിക്കോട്ടെ. ആദ്യം 2014 മോഡല് സിംഗിൾ ഓണർ. 14 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സെലറി ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ്, VXI ആണ്. പിന്നെ ആകെ 63 കിലോമീറ്റർ വണ്ടി ഓടിട്ടുള്ളൂ. ആകെ ഓടിട്ടുള്ളൂ 1 കിലോമീറ്റർ വണ്ടി അല്ലേ? റീപ്ലേസ് റീപ്ലേസ് റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. തട്ട് മുട്ട അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പറഞ്ഞു കൊടുക്കാൻ നീറ്റ് വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി അല്ലേ? പറ്റും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ലേഡീസിനും പറ്റും, ജെന്റ്സിനും പറ്റും, നല്ല വണ്ടി അല്ലേ? അത് VXI ഫുൾ ഓപ്ഷൻ വണ്ടി. VXI സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സ്ഥിരമൊക്കെ ഉള്ള വണ്ടി അല്ലേ? ഉള്ള വണ്ടിയാണ്. ഓക്കെ. 3,40,000 കൊടുക്കാം. 3,40,000 ആണ് ചോദിക്കുന്നത്. എന്നാലും ഓട്ടോമാറ്റിക് വില കുറച്ചാണ് കൊടുക്കുന്നത്. നമുക്ക് 3 ലക്ഷം വരെ ഫിനാൻസും കൊടുക്കാം. മാക്സിമം കയറും. ഒരു 40,000 മുടക്കിൽ ഓട്ടോമാറ്റിക് സാലറിയാണ് കൊണ്ടുപോകാം. വേറെ പണി ആയതുകൊണ്ട് ഫുൾ പക്ക വണ്ടി. കാരണം മെക്കാനിക് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് അത്രയും ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പ് ചെയ്തിട്ട് എടുക്കാം. അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ ഈ സാലറി എങ്ങനെ? 2015 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് 15 മോഡൽ ഓട്ടോമാറ്റിക് ZXI. ഏറ്റവും ഫുൾ ഓട്. ഇതിന്റെ മാപ്പ് ഇടുന്ന ഇല്ലല്ലേ? എയർ ബാഗ് കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടി. 2,000 രൂപ വരും? അതെ. 2,000 രൂപ വരും. ഓ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഇത് എത്ര? 73 ഓടിയിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. അതെ. റീപ്ലേസ് എന്നാല് ഒന്നുമില്ല. ഇതിന് റീപ്ലേസ് ഇല്ല? റീപ്ലേസ് ഇല്ല. അതും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ്, 15 മോഡലാണ് അല്ലേ? ഓക്കെ. എത്ര വണ്ടി ചോദിക്കണെന്നാല്? ഇതിനെ ചോദിക്കണം. 4,10,000. 4,10,000 സീറ്റർക്ക് എല്ലാം അടിപൊളി ചെയ്തു. നല്ല നീറ്റ് വണ്ടിയാ. നീറ്റ് വൃത്തിയുള്ള വണ്ടി അല്ലേ? 4,10,000 ആയിക്കൊണ്ട് ആദ്യം വരെ 3.5 ലോൺ കൊടുക്കട്ടോ. മാക്സിമം ലോൺ കയറും. 50,000 മുടക്കി നമുക്ക് ഈ സാലറി ഓട്ടോമാറ്റിക് ഉണ്ടാവല്ലേ? ഇതിന് വേറെ പണികളൊന്നും ചെയ്യാ? ഒന്നുമില്ല. ഈ രണ്ട് സാലറി അടിപൊളി വണ്ടിയാണ്. രണ്ടും ഓട്ടോമാറ്റിക് ആണ്. ഈ സാലറി മാനുവലിതാ. ഇനിയിപ്പോ ഗിയർ മാറ്റി പോണെങ്കിൽ ഇതാ ഇവിടെ മാനുവൽ ഉണ്ട്. 2017 മോഡലാണ്. 17 മോഡൽ കൂടിയില്ലേ? അന്നും ZXI തന്നെ ഉണ്ടോ? ഏറ്റവും ഫുൾ ഓണാണ്. 2,000 രൂപ വരും? 2,000 രൂപ വരും. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഇത് എത്ര? 1,02,000 ഓടിട്ടുണ്ട്. 1,02,000. അതെ. വാണിഷിപ്പിന്റെ കാര്യം
ഓണർഷിപ്പ് ചെയ്ത സെക്കൻഡ് ആണ്. റീപ്ലേസ് കാര്യങ്ങള് ഇല്ല, ഒന്നുമില്ല. തട്ട് മുട്ട അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും പരിപാടികളൊന്നും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ. സിംഗിൾ എയർ ബാഗ് വരും കേട്ടോ. സിംഗിൾ എയർ ബാഗ് വരുള്ളൂ അല്ലേ, രണ്ടെണ്ണം വരില്ലല്ലേ. രണ്ടെണ്ണം കുറച്ച് ഓവർ ആവും ചെയ്യും, തട്ടേ ആകെ പൊട്ടും. ആ അതാണ്. ഓക്കെ, വേറെ പണികളൊന്നും ഞാൻ റീപ്ലേസ് ഒന്നും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് 4 20 കൊടുക്കണ്ട. 4 20 അത് 4 10 ഇത് 3 ഇത് 3 40 4 20 4 20 അല്ലേ. മാക്സിമം ലോണാണല്ലോ, മാക്സിമം കുറച്ച് കൊടുക്കും. ഉറപ്പിനടി നമുക്ക് ഇറക്കി കൊടുക്കാം. ഇറക്കാല്ലേ, രണ്ടും ഓട്ടോമാറ്റിക് ഇറക്കാം, അതേപോലെ ഒരു മാനുവൽ ഇറക്കാല്ലേ. ഓക്കെ, അതേപോലെ പിന്നെ ഇയോൺ അല്ലേ, റെഡ് കളർ ഓഫർ അല്ലേ. ഇയോൺ ഓഫർ വരില്ലേ, 2018 മോഡല്. 18 മോഡലാണത്. അത് നമുക്ക് 2 40 കൊടുക്കാം, ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണോ? 2,40,000 റുപ്യക്ക് ഫുൾ ലോൺ കൊടുക്കാല്ലേ. 18 മോഡൽ വണ്ടിയാണ്, ആകെ 63 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഉണ്ടല്ലേ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഇതൊന്നും ഗ്ലാസ് ഇട്ട് മാറിയിട്ടില്ല, വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ, വേറെ മേജർ പരിപാടി ഒന്നുമില്ല, ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ, ഇന്ത്യയിലെ ഏകദേശം എല്ലാ വൃത്തിയിലുണ്ടല്ലോ അല്ലേ. നല്ല രസമുള്ള കളറാണ്, നല്ല രസമുള്ള വൃത്തിയുള്ള കളർ അല്ലേ. എത്ര കേൾക്കണ? 2 40 2 40 അത് ഉറപ്പ് മുടക്കാതെ ഫുൾ ലോൺ കൊണ്ടുപോയി ചെയ്യാറല്ലേ. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും, 18 19 മൈലേജ് കിട്ടും. എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടും, വേറെ പണികളൊന്നും ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അടുത്തോണ്ട് പിന്നെ കിഡ് ആണല്ലോ. കിഡ് 2017 ആണ്, RST ആണ്. നമുക്ക് 2 40 കൊടുക്കാം, 2,40,000 അത് കൊടുക്കും. ഇത് ഫുൾ ലോൺ കയറോ? ഇത് മാക്സിമം ഒരു 10 10 20 നമുക്ക് ഇറക്കി കൊടുക്കാം. വെറും 10,000 മുടക്കില്ല, നമുക്ക് ഇറക്കാം, നമുക്ക് ഇറക്കി കൊടുക്കാം. നല്ല പ്രൊഫൈൽ ആണ് കിട്ടും, ഡെലി 2 എന്തായാലും കൊടുക്കാം. മാക്സിമം ചെയ്യാലേ, പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോൺ ആണല്ലേ. അല്ലെങ്കിൽ 10 20 നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാലല്ലേ. ഫുൾ ലോഡ് ആണ്, RST ആണ് കേട്ടോ. RST ആണ് ഫുൾ ലോഡ്, 800 cc, 83 കിലോമീറ്റർ, 3rd ഓൺഷിപ്പ് നിലയിലുള്ള അല്ലേ. റീപ്ലേസുകളൊന്നും ചെയ്യാലോ? ഒന്നുമല്ല, ഗ്യാരണ്ടി ആണല്ലേ. ഓക്കെ, ഇത് പെട്രോളോ എത്ര മൈലേജ് കിട്ടും? ഇതിനും 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും, മൈലേജ് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ. ഓക്കെ, അടുത്തോണ്ട് വാഗണർ ആണല്ലോ. അടുത്ത ഫുൾ ലോണ്, ഫുൾ ലോണ്. ഇത് ഫുൾ ലോണ്, ഓ, 2018 മോഡല്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ്, ആകെ 70,000 ഓടിയിട്ടുള്ളൂ. 70,000 മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറില്ല. വേറെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഒരു 3 90 വയ്ക്കേണ്ട, എന്തെങ്കിലും കുറച്ചാണ്ട് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 3 90 കുറച്ച് കൊടുക്കാം. അതെ, സീറ്റുകൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയൊക്കെ ഉഷാറാക്കി ചെയ്തു, നല്ല ഫിറ്റ് ആണ് കേട്ടോ. ഓടിക്കാനൊക്കെ അടിപൊളിയാണ്, അടിപൊളിയാണ് അല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ, എടുക്കുന്നൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലേ. ഒന്നും വേണ്ട, ഇത് കമ്പനി സ്ഥിരം എന്നാല് കമ്പനി സ്ഥിരം. അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്ര വയ്ക്കണ്ടെ? ഇത് നമുക്ക് 3 90 വയ്ക്കേണ്ട, എന്തെങ്കിലും മാറ്റി മേടിച്ച് കൊടുക്കും ചെയ്യാം. 3 90 കുറച്ച് കൊടുക്കും, ഫുൾ ലോൺ കൊടുക്കാം. 100 മുടക്കാതെ നമുക്ക് വാഗണർ ഇറക്കാല്ലേ. ഓക്കെ, അതേമാതിരി അടുത്ത വണ്ടി അൾട്ടോ അല്ലേ. അൾട്ടോ കാറ്റൻ ആണ്, അൾട്ടോ കാറ്റൻ വൈറ്റ് ബ്ലാക്ക് കളർ അല്ലേ. അതെ, ഏതാണ് മോഡലൊക്കെ? 2012 മോഡല് VXI. 12 മോഡൽ VXI ആണ് അല്ലേ. സെക്കൻഡ് ഓണർഷിപ്പ്, ആകെ എത്ര? 65 ഓടിയിട്ടുള്ളൂ. ആ, 80 65,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ പറഞ്ഞു കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ് ആണത്, സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ റീപ്ലേസ് എന്നാല് ഒന്നുമില്ല, റീപ്ലേസ് ഇല്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ഗ്യാരണ്ടി ആണോ? റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വിൻഡൊക്കെ ചെയ്തോളെ? അല്ല, കമ്പനി തന്നെയാണ്. VXI കമ്പനി. ആ, ഫുള്ളോട് വരുന്നതാണല്ലോ അല്ലേ. എത്ര വണ്ടി കമ്പനി ചോദിക്കണം? ചോദിക്കുന്നത് 1,90,000 ആണ്. മാറ്റം വരുത്തി ഒരു 1 30 1 40 ലോണും ചെയ്തെടുക്കാം. 1 30 മാക്സിമം ലോൺ ചെയ്തെടുക്കാം, ചെയ്തെടുക്കും. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ലേ. ഇത് എത്ര മൈലേജ് ഉണ്ട് പെട്രോൾ ആകുമ്പോൾ? KCTC 18 20 കിലോമീറ്റർ മൈലേജ്. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറയാം. നമ്മള് വാഗണറിലൊക്കെ സെയിം എഞ്ചിൻ സെയിം ആണ് അല്ലേ. ഓക്കെ, ഫുള്ളോട് വണ്ടി, അതേ മെയിൻ ആയിട്ട് അല്ലേ. അടുത്ത വണ്ടി പിന്നെ വീണ്ടും ഒരു അൾട്ടോ അല്ലേ, ബ്ലാക്ക് കളർ. ഇത് 2009 മോഡല്. 9 മോഡല്, ഏകദേശം നവംബർ ആവും. ലെവലൊക്കെ പേപ്പേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പേപ്പർ വരുന്നുണ്ട്, വരുന്നുണ്ട്. ആയിട്ട് ലാവണുള്ളൂ അല്ലേ. ആവണുള്ളൂ, അലവില് കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ട്. അലവില് കഷ്ടം ചെയ്താണല്ലേ. ഓക്കെ, 3rd ഓണർഷിപ്പ്, 1,11,000 കിലോമീറ്റർ. 1 11 ഓടിയിട്ടുണ്ട്, 3rd ഓണർഷിപ്പ് നിലവിലുള്ള ചോദിക്കണം. ചോദിക്കുന്നത് 1 10 ആണ്, എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 50 60 ലോണും കൊടുക്കാം. അതും തരുമോ? അഞ്ച് തരാം. ചെറിയ മുടക്കില്ലേ. അതെ, അത് അലവില് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അതെ, അലവില് ഇപ്പൊ വേണ്ടെങ്കിൽ നിങ്ങൾ ഉരി കൊടുക്കും. ഉരി കൊടുക്കാം, ഉരി കണ്ട് വേറെ ഇട്ട് കൊടുക്കും ചെയ്യും. സാധാരണ ഇട്ടാ ചെയ്യലല്ലേ, എല്ലാം ചെയ്ത് കൊടുക്കല്ലേ. എടുക്കുന്നവർക്ക് വേറെ പണികളൊന്നും ചെയ്യാം. 18 ലെവലിൽ മൈലേജും കിട്ടും, മൈലേജും കിട്ടും. ഓക്കെ, പിന്നെ അടുത്തോണ്ട് ZS അല്ലേ. ZS ലോൺ 2009 ഇതും നമുക്ക് 100 കൊടുക്കാം. 100,000 ZS കൊടുക്കാല്ലേ. 9 മോഡല് അല്ലേ. KL10 മലപ്പുറം വണ്ടി അല്ലേ. ഞാൻ 2010 135 വയ്ക്കണേ. ഇത് നമുക്ക് 100 കൊടുക്കാം. 100 കൊടുക്കാല്ലേ. ഇതാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ. കിലോമീറ്റർ ഇത്ര 1 140 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3rd നിലവിലുള്ള. ഇതിന്റെ റീപ്ലേസ് എന്നാല് ഗ്ലാസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിക്കണം, വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നമുക്ക് പേപ്പർ എടുക്കാനുള്ള പൈസ നീ കുറച്ച് കൊടുക്കാം. പേപ്പർ എടുത്ത് കൊടുക്കുക, എങ്ങനെ ചെയ്യാം? എന്ത് ചെയ്യാലേ, ഒന്നേ പേപ്പർ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ പേപ്പറിന്റെ പൈസ കുറച്ചിനോട് കൊടുക്കും. നീ കൊടുക്കാം,
അല്ല എന്താ അത്യാവശ്യം വൃത്തിയിലുണ്ടല്ലേ, വേറെ പണി കാര്യങ്ങളൊന്നുമില്ലല്ലോ. പെട്രോളാ മാത്രം മൈലേജ് കിട്ടു അതിന്റെ ഒരു 15. അല്ല അല്ല എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. അതെ ഓക്കെ. വീണ്ടും ജെൻഎസ്സിൽ അല്ലേ, ബ്ലാക്ക് കളർ ന്യൂ ടൈപ്പ് ആണ് വരുന്നത്. കാസിലസ് എഞ്ചിൻ വരുന്നത്, മൈലേജ് കൂടും. കുറച്ച് മൈലേജ് സിംഗിൾ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 63 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. 63 ആ ഓടിട്ടുള്ളൂ, ആ ഓടിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടേക്കാരോ ആയിരിക്കും. ഓക്കെ, റീപ്ലേസ് എന്നാല് റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. എത്ര ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ അടുത്താണ്ട് റിഡ്സ് ആണല്ലേ, വൈറ്റ് കളർ 2014 മോഡല്. 14 മോഡൽ റിഡ്സ് ആണ്, ഓണർഷിപ്പ് 83 കിലോമീറ്റർ ഓട്ടം ഓടിയുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ 83 കിലോമീറ്റർ ഓടിയുണ്ട് അല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം, ടാസ്ക് ചെയ്യണത് 360,000. നമുക്ക് 2.5 ലോൺ കൊടുക്കാം. 3.60 ആണ് ചോദിക്കുന്നത്, എന്തായാലും കുറച്ച് കൊടുക്കും. 2.5 ലോൺ കയറും അല്ലേ, 2 ലോൺ കൊടുക്കാം. ഓക്കെ, ഇത് ലിമിറ്റഡ് ആണ്, ഡാഷ് ബോർഡ് ഒക്കെ റെഡ് കളർ തോന്നുന്നുണ്ട്, തോന്നുന്നുല്ലേ. വേറെ പണികളൊന്നും ഇല്ലല്ലോ, വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും, 18-20 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും, എന്തായാലും കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി പിന്നെ വീണ്ടും 2010 മോഡലാണ്, പിന്നെ വീഡിയാണ് വരുന്നത്. 10 മോഡൽ വീഡിയാണ് അല്ലേ, ഫോർത്ത് ഓണർഷിപ്പ് ആണ് വരുന്നത്. 87 കിലോമീറ്റർ 8.5 ഓടിയുണ്ട്. ഓണർഷിപ്പ് 4-ാമത്തെ റീപ്ലേസ്മെന്റ്, എല്ലാ വണ്ടി ഓണർഷിപ്പ് ഭയങ്കര കൂടുതലാട്ടോ, കൂടുതലാണല്ലേ മൊത്തത്തില്. ഓണർഷിപ്പ് നോക്കണ്ടല്ലേ, നോക്കണ ഒരു കാര്യമില്ല, ലോൺ കേറാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ഒക്കെ 3 ഓണർഷിപ്പ് ലോൺ കിട്ടില്ല, ഇപ്പൊ എല്ലാം നമ്മുടെ 8 ഓണർഷിപ്പ് വണ്ടി ഉണ്ട്, 12 ഓണർഷിപ്പ് വണ്ടി ഒക്കെ എടുത്തിട്ടുണ്ട്. ലോൺ കയറ്റി കൊടുക്കും, മാക്സിമം ലോൺ കയറ്റി കൊടുക്കും. ഇപ്പൊ ഫുൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പേരിൽ ഓണർഷിപ്പ് ഭയങ്കര വിഷയമാണ്. വണ്ടി ഇപ്പത്തെ ക്വാളിറ്റി വന്ന് അറിയണ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് മാക്സിമം നോക്കിയിട്ട് അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി അല്ലേ, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. വേറെ ബോണറ്റ് ഇടുക്കി ഡോറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ. എത്ര ചോദിക്കുമ്പോഴായിട്ടാണ് ചോദിക്കുന്നത്? 230,000, 1.5 നമുക്ക് ഫിനാൻസും കൊടുക്കാം. ലോൺ ചെയ്തെടുക്കാം, ഡീസൽ ആണ്, മൈലേജ് ഉണ്ടാവും, മൈലേജ് ഉണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടി പൂണ്ടോ അല്ലെ, പൂണ്ടോ ഇപ്പോ പിയറ്റിന്റെ പൂണ്ടോ അല്ലെ, ഉണ്ടോ. നമുക്ക് 2016 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 16 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഓഫർ റേറ്റിൽ 2,40,000 കൊടുക്കും. ഓഫർ റേറ്റില് വില കുറച്ചിനെ കൊടുക്കൂലേ, 2,40 സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാറല്ലേ. ഇതിന്റെ പാർട്സ് കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ടോ? ഏത് സ്പെയർ കിട്ടില്ല നമ്മൾ വിളിച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും കേട്ടോ. എത്തിച്ചു കൊടുക്കും, നിൽക്കുന്ന വണ്ടികൾക്ക് എങ്ങനെ സ്പെയർ പാർട്സിന് അവൈലബിലിറ്റി കുറവാണ് നമ്മൾ എത്തിച്ചു കൊടുക്കും. എത്തിച്ചു കൊടുക്കും, അത് ഗ്യാരണ്ടി ആണല്ലേ. ഏത് വണ്ടിയുടെ പാർട്സ് ഇവിടെ എത്തിച്ചു കൊടുക്കും? നമ്മുടെ അടുത്തുള്ള എല്ലാ സാധനവും ഉണ്ടാവും, ചെവർലെ ഉണ്ടാവും, ഫിയറ്റ് ഉണ്ടാവും, അങ്ങനത്തെ എല്ലാ കമ്പനിയും നമ്മുടെ അടുത്തുണ്ടാവും, ഉണ്ടാവില്ലേ. കിട്ടാത്ത സാധനം ഉണ്ടാവില്ല, സാധനം ഏതും കിട്ടണം. ഓൺലൈൻ ബോർഡ് മൂലൊക്കെ സാധനം കിട്ടും, ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യേണ്ടി വരും, ഡിലിവറി ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ചത്തെ ഗ്യാപ്പ് വരും. അതെ, സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ആണ്, സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ആണ്, കമ്പനിയാണ് വരുന്നത്. അപ്പൊ ഇഞ്ചം പണി വരൂല, റെഡ് കളറാണ്, നമ്മളെ പോളോ റെഡ് അണ്ണമാര്, ഫിയറ്റിന്റെ റെഡ് അല്ലേ, നല്ല ഓടിക്കാനൊക്കെ അടിപൊളിയായിട്ട് വണ്ടി, ഫുൾ പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കല്ലേ. 83,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുമ്പോ? 2,40,000. 40,000 കുറച്ച് നമുക്ക് എന്തെങ്കിലും നോക്കാം, ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓ, ലോണും കയറൂല, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും മൈലേജും കയറൂലേ, 18-20 മൈലേജ് എന്തായാലും കൂട്ടി ചെയ്യാറല്ലേ. ഓക്കെ, പിന്നെ അടുത്ത വണ്ടി ഫിഗോ ആണല്ലോ. ഫിഗോ ഇത് 2012 മോഡല്, സെക്കൻഡ് ഓണർ, 93 കിലോമീറ്റർ ഓട്ടം, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പരിപാടി ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതെ, റീപ്ലേസ് ഒന്നും ചെയ്യലോ, ഒന്നുമില്ല, ഒന്നുമില്ല. എത്ര ചോദിക്കണം? ഇത് 1,40,000 ചോദിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കുറച്ചിട്ട് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. 1,40,000 കുറച്ച് കൊടുക്കും, പുതിയ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ? തേർഡ് പാർട്ടി നമ്മൾ എടുത്തു കൊടുക്കാം, തേർഡ് പാർട്ടി ഇൻഷുർ എടുത്തും തരുമല്ലോ അല്ലേ. പിന്നെ വേറെ പണികളൊന്നും ഇല്ല, ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ, കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, ഇഞ്ചിനൊക്കെ ഉഷാറാണല്ലേ. 20 മൈലേജും കിട്ടും. ഓക്കെ, എന്തായാലും വരുന്നവരെ നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പ് ചെയ്തിട്ട് വണ്ടി എടുക്കല്ലേ. വരുന്നവരെ ഒരാളും കൊണ്ട് വരിക, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, അടുത്തോണ്ട് വീണ്ടും ഫിഗോ ആണോ? ഫിഗോ ആണ്, ഇത് 2010 മോഡൽ തന്നെയാണ്. പിന്നെ ഇത് 110,000 കൊടുക്കാം. 1,10 കൊടുക്കാം, മറ്റേ 40 മറ്റേ നമുക്ക് 90 ലോൺ കൊടുക്കാം, 50 ലോൺ കൊടുക്കാം.
കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല ഓടിക്കാൻ നല്ല മെക്കാനിക്കൽ വോൾട്ട് അടിപൊളിയാണ്. എ സി കാരണം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. എ സി ഒക്കെ വർക്കിംഗ് ആണ് അല്ലേ? എത്ര കേൾക്കണം? ഒന്ന് പത്ത് തെരച്ചിക്കണ കുറക്കോ? എന്റെ മാറ്റം വെച്ചു നോക്കാലല്ലേ. എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞാണ് കൊടുക്കാല്ലേ. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. അവിടുത്തെ വണ്ടി പിന്നെ മൂന്ന് മാരുതി ആണല്ലോ. മാരുതികളുണ്ട്. ഈ മാരുതി ആണ് പഠിക്കാൻ വേണ്ടി പറ്റിയ വണ്ടിയാണ്. 2027 പേപ്പേഴ്സ് ഉണ്ട്. കാർപ്പറേറ്റർ ആണ്. എത്ര മോഡലുണ്ട്? 2002 മോഡൽ. രണ്ട് മോഡല് ഫുൾ പേപ്പർ. 27 പേപ്പർ ഉണ്ട്. നമുക്ക് ഒരു 40 രൂപ കൊടുക്കാം. ഒരു 40,000 രൂപ. ഓക്കെ. കിലോമീറ്റർ ഓണർഷിപ്പ് പറയാൻ പറ്റുമോ? പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. മീറ്ററിൽ 1,00,000 12,000 ഓണർഷിപ്പ്. 6,000 നിലയിലുള്ളത്. 1,12 ഓടിക്കുന്നുണ്ട്. നല്ല സീറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ വണ്ടികളൊക്കെ. ആ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഉണ്ടല്ലേ. പഠിക്കുന്നവർക്കല്ല അടിപൊളി വണ്ടിയാണ്. ചെറിയ ലെയിലൊക്കെ പരിപാടി പോകണം. അങ്ങനത്തെ അങ്ങനത്തെ പറ്റും. ചെറിയ കച്ചവടക്കാർക്കും പറ്റൂലേ. ഓടിക്കാനൊക്കെ അടിപൊളി കേട്ടോ. ചെറിയ കാലിന്റെ വണ്ടി കച്ചവടം ചെയ്താണ് കുറി വിടുക. എന്നിട്ട് ആ പൈസ ലാഭം കിട്ടൂലേ. അതാണ് എത്ര കഴിക്കണത്? 40,000. 40,000 ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും. പിന്നെ ലോൺ കൊള്ളല്ലോ. റെഡി ആയി ഇറക്കാൻ. ഓക്കെ. അപ്പൊ ഈ മാറ്റി എന്ന് പറയാം. ഇത് 2006 മോഡൽ MPFI ആണ്. ഈ 6 മോഡൽ MPFI ആണ്. പേപ്പർ പേപ്പേഴ്സ് ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. കിലോമീറ്റർ അതേമാതിരി പറയാൻ പറ്റും. കിലോമീറ്റർ ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. പിന്നെ മീറ്ററിൽ എത്ര? 98 ഓടിക്കണ്ടായിരുന്നു. 98 ആണ് ഓടിക്കണത്. മാരുതിന്റെ മീറ്റർ 99 ഓടുള്ളൂ. 99 ഓടുള്ളൂ. പിന്നെ തൽക്കാലം അറിയാം. പിന്നെ ഒന്നും വന്നാ വരില്ലേ. വേറെ പണികളൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒന്നുമല്ല. അത്യാവശ്യം വൃത്തിയുള്ളതാണ്. ഇത് ചോപ്പാണ്. അതൊരു സീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണ്ടാവൂലേ. കവറൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടാവും. വേറെ പണികളൊന്നും ഇല്ല. 65,000 രൂപയ്ക്കുണ്ട്. ഇതിലൊക്കെ മാറ്റി വേണ്ടി കൊടുക്കാം. 65,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. വേറെ പണികളൊന്നും ഇല്ല. ഒന്നുമല്ല. ഇത് MPFI വരുന്നില്ലേ? മറ്റേ കാർപ്പറേറ്റർ ആണ്. MPFI ആണ് അല്ലേ? അഞ്ച് മോഡല്, 6 രജിസ്ട്രേഷൻ വണ്ടി. ഇത് MPFI ആണ് അല്ലേ? ഓക്കെ. പേപ്പർ എത്ര വേണ്ട? 25-26 പേപ്പേഴ്സ് ഉണ്ടോ? എല്ലാ പേപ്പറും ക്ലിയർ ആണ്. കിലോമീറ്റർ അതേമാതിരി തന്നെ? കിലോമീറ്റർ മീറ്ററിലൊക്കെ കാണുന്നുണ്ട്. ഓട്ടോ. മീറ്റർ എത്ര? 1 something. ഇൻഷുറൻസ് ഒക്കെ എടുത്തോർക്കട്ടോ. ഇൻഷുറൻസ് എല്ലാത്തിനും എടുത്തോക്കോ. വണ്ടി ഏത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കഴിഞ്ഞാണ് ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കുള്ളൂ. വേറെ മേജർ ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഓക്കെ. എത്ര കഴിക്കണത്? നമുക്ക് 65,000 കൊടുക്കാം. 65,000 എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ. 65,000 ഇപ്പം ചോദിക്കണത് കുറച്ച് കൊടുക്കും. MPFI ആണല്ലേ. അതേമാതിരി പിന്നെ ടാറ്റന്റെ ടിയാഗോ ആണല്ലോ. ടിയാഗോ മൈലേജ് ചാമ്പ്യൻ. മൈലേജ് ചാമ്പ്യൻ ആണ്. അതേപോലെ സേഫ്റ്റി ചാമ്പ്യൻ ആണ്. 28 കിലോമീറ്റർ കമ്പനി മൈലേജ് അറിയുന്നത്. 28 കിലോമീറ്റർ. ഓ, കമ്പനി 28 പറയണ്ടല്ലേ. ഗൂഗിൾ നോക്കിയാൽ കേട്ടോ. അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ. അതെ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ ആണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര മോഡലുണ്ട്? 70,000 കിലോമീറ്റർ. 2017 മോഡൽ. 17 മോഡലാണ്. എത്ര? 70,000. സെൻട്രൽ ലോക്ക് പവർ ഉണ്ട്. അലവില് 4 പുതിയ ടയർ കാര്യങ്ങളൊക്കെ ചെയ്തേ. എല്ലാം ചെയ്ത വണ്ടിയാണ്. എല്ലാം ചെയ്ത അടിപൊളിയാക്കി വണ്ടിയല്ലേ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഇല്ല. നമുക്ക് ഒരു ഓഫർ റേറ്റിൽ 3,50,000 രൂപ കൊടുക്കാം. 3 MB അതിന് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണോ? ഓ, ഓഫർ വരെ എന്തെല്ലാം കൊടുക്കും? എല്ലാ പാർട്ടിയാണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാല്ലേ. ഇയാൾക്ക് ഫുൾ ലോണിൽ അത് 3 MB ചോദിക്കേണ്ട ഓഫർ വിലയാണ്. 17 മോഡലല്ലേ. മാക്സിമം കുറച്ച് കൊടുക്കും. ഫുൾ ലോൺ കൊടുക്കാല്ലേ. ലാസ്റ്റിന് എന്താ ചെറിയൊരു പൊട്ടുണ്ട്. എടുക്കണ പാർട്ടിക്ക് വേണി മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇനി കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കും. ക്ലാസ്സാണ് മാറ്റാട്ടതാണ്. ഇനി ജനങ്ങൾ വന്നുകാണ്ട് നോക്കിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ പിന്നെ റീപ്ലേസ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് മാറ്റം കുറച്ച് കൊടുക്കാം. ഞങ്ങൾ ഉപയോഗിച്ചത് മാറ്റിയിട്ട് മാറ്റിയാൽ മതി. പിന്നെ അടുത്ത വണ്ടി പിന്നെ രണ്ട് സാൻഡ്രോ ഉണ്ട്. രണ്ട് സാൻഡ്രോ ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പൊ വൈറ്റ് ആണ്. ഇത് 2007 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 2027 വരെ പേപ്പേഴ്സ് ഉണ്ടാവും. എല്ലാവരും ക്ലിയർ ആണ്. എല്ലാവരും ക്ലിയർ ആണ്. ഓ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ അത് 1,10 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് അത് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള. ഇതിനെ റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളെന്തുണ്ടോ? മേജർ ഒന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ടും പറഞ്ഞു കൊടുക്കല്ലേ. അതെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് 1 lakh കൊടുക്കട്ടോ. 1,00,000 കൊടുക്കാം. അതെ. എന്തായാലും വേണേ കുറച്ചും കൊടുക്കാം. മറ്റേ ഇതിമാ ലോൺ കയറോ? ലോൺ കിട്ടൂല. കിട്ടൂല. റെഡി കായ്ക്ക് 1,00,000 നമുക്ക് സാൻഡ്രോ വെക്കാം. അതെന്ത് കുറച്ചിട്ടാണ് തരും ചെയ്യല്ലേ. ഇത് പെട്രോൾ അല്ല ഫീ വരുന്നത്? എത്ര മൈലേജ് കിട്ടും? 14. എന്തായാലും മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ഇല്ല. ഫുൾ ക്ലിയർ ഉണ്ടല്ലേ. ഓക്കെ. വീണ്ടും സാൻഡ്രോ അല്ലേ? 2005 മോഡലാണ്. നമുക്ക് 80,000 കൊടുക്കട്ടോ. 80,000 സാൻഡ്രോല്ലേ. 5 മോഡൽ. എത്ര പേപ്പർ ഉണ്ട്? 2025 ജൂലൈ പേപ്പേഴ്സ് ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ.
കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 120 130 ഓടിയിട്ടുണ്ട്. ആ ഫോർത്ത് ഓണർഷിപ്പ് നിലവിൽ നാലാമത്തെ ഓണർഷിപ്പിലാണ്. റീപ്ലേസ് ഒന്നുമില്ല, മേജർ ഒന്നുമില്ല, ഒന്നുമില്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? അതെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതിലൊക്കെ റേറ്റ് ഒക്കെ നിന കുറച്ചെടുക്കും കേട്ടോ. എത്ര ചോദിക്കുന്ന റേറ്റ് തന്നെ? 80 റുപ്യ ചോദിക്കുന്നുണ്ട്. ആ പട്ടിന് സംസാരിക്കണമെന്ന് ഇതിലൊക്കെ മാറ്റം വെച്ചത് മാക്സിമം കുറച്ച് കൊടുക്കും ചെയ്യാല്ലേ? ടയർ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുള്ള ടയർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പെട്രോളിന് എത്ര മൈലേജ് കിട്ടും? അതിന് 14-15 kilometers. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പക്ക ക്ലിയർ ഉണ്ട് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ വീടിനെ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ കണ്ടപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയി വീട് കാണാം.